ജനങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ പറ്റൂല, ജനങ്ങൾ പലതും ചെയ്തേക്കും. ولا ولو اعجبك كثره الخبيث لا تستوي الحسنه والسيئه حسنه والسيئه നന്മയും തിന്മയും ഒരുപോലെയല്ല. ولو اعجبك كثره الخبيث ഒരുപക്ഷേ തെറ്റുകൾ ചെയ്യുന്നത് സർവ്വവ്യാപകമായേക്കാം, അതിന്റെ പേരിൽ ഒരു തിന്മ നന്നായി എന്ന് പറയാൻ പറ്റോ? ഇല്ല, തിന്മ തിന്മ തന്നെയാണ് ആര് ചെയ്താലും. അതൊക്കെ ഒരു തരത്തിലുള്ള പൊങ്ങച്ചത്തിന് ഇട വരും, പൊങ്ങച്ചം വരും, ഉള്ളിൻ്റെ ഉള്ളിൽ തരക്കേടില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ വന്നു പോയാൽ വലിയ അപകടമല്ലേ? അമലുകൾ നഷ്ടപ്പെട്ടു പോവില്ലേ? നമ്മുടെ പരിശ്രമങ്ങൾ വൃഥാവിലായി പോവില്ലേ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ ആരെയും ആക്ഷേപിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഇബാദത്തുകൾ രഹസ്യമാക്കി വെക്കാനുള്ളതാണ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ രഹസ്യമാക്കി വെക്കുക. മുൻഗാമികളിൽ 40 വർഷത്തോളം സുന്നത്ത് നോമ്പെടുത്ത്, 40 കൊല്ലത്തോളം സുന്നത്ത് നോമ്പെടുത്തിട്ട് ആ സുന്നത്ത് നോമ്പ് സ്വന്തം ഭാര്യ പോലും അറിയാതെ നോറ്റ മഹത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. 40 കൊല്ലം മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ പറയുമായിരുന്നു, ലഖദ ദറഖിന അഖ്വാമൻ മാ കാന അലാ ളുഹരിൽ അർളി മൻ അമില മിൻ അമലിൻ യഖ്ദിറൂന അലാ അൻ യഅമലൂഹു ഫി സിർരി ഫയകൂന അലാനിയതൻ അബദാ. നമ്മുടെ മുൻഗാമികൾ ഏതെങ്കിലും ഒരു നന്മ രഹസ്യമായി ചെയ്യാൻ കഴിയുമായിരിക്കെ അത് പരസ്യമായി ചെയ്യുന്ന പ്രശ്നമില്ലായിരുന്നു, പരസ്യമാക്കി ചെയ്യാറില്ലായിരുന്നു. സ്വകാര്യമാണ് നന്മകൾ സ്വകാര്യമാക്കി ചെയ്യാൻ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അൽ മുഹദ്ദിസുൽ ഫഖീഹുൽ വരിഉ, അല്ലാഹുവിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, രാത്രി ഖായിമും ബിൽലൈലി സ്വായിമും ബിന്നഹാരി വമുജാഹിദുൻ ഫീ സബീലില്ലാഹ്, രാത്രി നിന്ന് നിസ്കരിക്കുകയും പകലിൽ നോമ്പെടുക്കുകയും അല്ലാഹുക്ക് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഓടുകയും ചെയ്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന ആലിം പണ്ഡിതനാണ്, യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ മുഖം മൂടി ധരിക്കുമായിരുന്നുവല്ലോ. മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു യളഉൽ ലിസാം, മുഖം മൂടി മാസ്ക് ധരിക്കും ആളറിയാതിരിക്കാൻ. ആളറിയണ്ട എന്ന് ഞാനാ ചെയ്തത് എന്നാ വിളിച്ചു പറയണം, ഞങ്ങളാണ് അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. നന്മകൾ വിളിച്ചു പറയണ്ട, തിന്മകളെ ഒട്ടും വിളിച്ചു പറയണ്ട. നന്മകൾ നമ്മൾ വിളിച്ചു പറയുന്നു, തിന്മകൾ മറച്ചു വെക്കുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യാതികും, നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ മറച്ചു പിടിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങൾ മറച്ചു വെച്ചേക്കണം. പൊങ്ങച്ചം പറയല്ലേ, ആളുകളോട് കാണിച്ചു കൊടുക്കല്ലേ. മഹാനായ ഇബ്നു അബി ദുന്യ മഹാനവറുകൾ സനദോടുകൂടെ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമുണ്ട്. ഒരു ആലിം അല്ലാമ ഇബ്നു സമ്മ റളിയല്ലാഹു അൻഹു നമ്മുടെ ആത്മസംസ്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ ഈമാനികമായ വ്യക്തിത്വം പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട അടുത്ത ജോലി മുഹാസബത്തുൻ നഫ്സി മുഹാസബത്തുൻ ദഖീഖ, വളരെ സൂക്ഷ്മമായി ശരീരത്തെ വിചാരണ ചെയ്യണം. നമ്മൾ സ്വന്തം ശരീരത്തെ മറ്റു ജനങ്ങളെ വിചാരണ ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മെ വിചാരണ ചെയ്യാം. അല്ലാമ ഇബ്നു സമ്മദങ്ങളുടെ സംഭവം മഹാനായ ഇബ്നു അബി ദുന്യാദങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി. വിഷയം ഇങ്ങനെയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു സമ്മദങ്ങൾ കണക്കുകൂട്ടി എനിക്കെത്ര വയസ്സായി, എത്ര വയസ്സായി കണക്കുകൂട്ടിയാൽ ഓരോ കൊല്ലം ഓരോ വയസ്സ് കൂടുതൽ എല്ലാവർക്കും. പെണ്ണുങ്ങൾ കൂടാറില്ല എന്നാണ് കേട്ടത്, പെണ്ണുങ്ങൾക്ക് തീരെ വയസ്സ് കൂടുന്നില്ല. ഓല എന്നും 22 എന്നും 18 25 വയസ്സുള്ള മോണ്ടാവും. എന്നാലും ഉമ്മ പറയും എനിക്കിപ്പോൾ 31 ആയിക്കൂടെന്ന സംശയമാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മ വയസ്സ് മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എന്തിനാ, നമ്മുടെ തൊട്ടടുത്ത് ഒരനുഭവം ഉണ്ടായി. ഒരു സഹോദരി അന്ന് നാട്ടിൽ ഈ മറ്റേ ആധാറോ വോട്ടർ പട്ടികൻ്റെ എന്തിൻ്റെ ആവശ്യത്തിന് വയസ്സ് ചോദിച്ച് അഡ്രസ്സ് ചോദിച്ച് വരക്ക് വന്നതാ. അപ്പോൾ അന്ന് കുറച്ച് വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, അല്ല തങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു, എത്ര പഠിച്ചു കാര്യങ്ങൾ, അഡ്രസ്സൊക്കെ ക്ലിയറാണ്, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ വിരുന്നേര് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ താത്ത പറഞ്ഞു, ആ ഞാൻ നാളെ പറഞ്ഞു തരാം, നാളെ വരും. ഞാൻ മുമ്പത്തേര് 54 എന്ന് എഴുതിപ്പോയി, സംഭവം 54 പേർക്ക് ആയിട്ടില്ല. എന്നിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീ പറയാൻ, നമ്മളിത് ഓരോരോ വീടും കയറിയിറങ്ങാണ് ഓരോ ദിവസവും, ആ വയസ്സായതാണ് പറഞ്ഞെന്നാൽ പോരെ, എത്ര വയസ്സായി എന്നറിയാൻ വേണ്ടി ഞാൻ നാളെ ഇതേ റൂട്ടിൽ ഇനി രണ്ടാമത് വരണം. ഞാൻ 54 നേരി പോകുന്ന കിണ്, അതിൽ തള്ളങ്ങ് പേടിച്ചു, റഹ്മാനായ റബ്ബേ എനിക്ക് 54 ആയിട്ടില്ലല്ലോ, 44 ആവണല്ലോ ഉള്ളൂ, 10 വയസ്സ് കൂട്ടി എഴുതി പോയത്. അപ്പം എന്തേ, നമുക്ക് വയസ്സ് കൂടുന്നില്ല എന്നാണ് വിചാരിക്കണത്, സംഭവം കൂടുന്നുണ്ട്.
നമ്മൾ മരിക്കൂല എന്നാണ് തോന്നുന്നത്, മരിക്കാൻ നേരായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. വയസ്സ് കൂടാതിരിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണം. 33 എന്ന് പറഞ്ഞാൽ അത് 33 തന്നെയാണ്. ഈ 13 12 എന്നൊക്കെ പറഞ്ഞ് വേറെന്നൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞ് വരസ്യ ആൾക്കാരുണ്ട്. വാനമിനുഹും അന്നൊക്കെ എന്ത് ചെയ്യും, 18 സംഘാടകർ 14 വരുന്നു. ഇവിടെ എനിക്ക് 18 ചിലപ്പോൾ 20 കാണാം, 16 വരുന്നു. എന്താ ഇപ്പോൾ ചെയ്യുക? അപ്പോൾ സംഘാടകർക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഈ നുണ പറഞ്ഞാലേ നടക്കുള്ളൂ. 20 തന്നെ ആരെയും വരുമോ? അപ്പോൾ അത്ഭുതമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ല നുണ പറയണ്ട. നമ്മളുള്ള വയസ്സ് പറഞ്ഞൂടെ, വയസ്സ് എന്തായാലും കൂടുന്നില്ലേ ആ കാണുന്ന വയസ്സ് ഇതല്ലേ. ആ അപ്പോൾ മഹാനായ ഇബ്നു സമ്മ തങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ 60 അള്ളാഹുവേ സത്തീൻ. നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ് നല്ലയില്ലായിരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദിന് 63 സമയത്ത് 64 കടന്നപ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വയസ്സ് പായി കഴിഞ്ഞു. ഞാനിപ്പോൾ ആ വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഉസ്താദ് ഇങ്ങനെ എപ്പോഴും പറയും അത്. അത്തിപ്പറ്റ ഉസ്താദ് പറയും, പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ജമാഅത്തായിട്ടല്ലാതെ ഒരു നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. പ്രായപൂർത്തിയായയിടം മുതൽ എല്ലാ ഫർളും ഞാൻ ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിച്ചിട്ടില്ല. അതൊക്കെ പറയാൻ ധൈര്യം തന്നെ വേണം. അള്ളാഹുവേ, അള്ളാഹു അവരുടെയൊക്കെ ആ ഒരു ജീവിതത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ബർക്കത്തായിരിക്കും ഒരു പക്ഷേ അള്ളാഹു നമുക്കൊക്കെ ഇങ്ങനെ ദീനൻ പഠിക്കാനും അറിയാനും ഒക്കെ അവസരം ഉണ്ടാക്കി തരുന്നത്. ആ മഹാന്മാർക്ക് അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. നമ്മളോടൊപ്പം ഇരിക്കുന്ന മഹത്തുക്കൾ അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നിങ്ങളെല്ലാവരും, അഞ്ചും ഖൈറും മിന്നി, നിങ്ങളെല്ലാവരും എന്നെക്കാളും ഖൈറായവരാണ്, ഒരു സംശയമല്ല. നിങ്ങളുടെ ആമീൻ കാരണം നമ്മളിവിടെ പറയുന്ന ദുആയിൽ അല്ലാഹു ഉത്തരം തരും. അല്ലാഹു ഉത്തരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്നു സമ്മ റളിയല്ലാഹു അൻഹു കണക്ക് കൂട്ടി നോക്കുമ്പോൾ 60 കൃത്യമാണ്. 60 ബഹുമാനപ്പെട്ടവർ കൂട്ടി നോക്കി, ഈ 60 എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടായിരിക്കണം? അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ അറബ് മാസങ്ങളുടെ കണക്ക് പ്രകാരം 60 21,900 ദിവസം ഉണ്ടാവും. 21,900 ദിവസം ജീവിച്ചിട്ടുണ്ടാവും 60 60 ആലോചിക്കുക, 40 അതിൽ കുറച്ചായിട്ടുണ്ടാവും. 21,900 ദിവസം. ബഹുമാനപ്പെട്ടവർ ആലോചിച്ചത് ഇങ്ങനെയാണ്, യാ അല്ലാഹ്, 21,900 അല്ലെ, 21,900 ദിവസം ഞാൻ ജീവിച്ചു. ആ ഒരു ദിവസം ഞാൻ എൻ്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരേ ഒരു തെറ്റ് ഒരു ദിവസം ഒന്ന് ചെയ്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ റെക്കോർഡ് അള്ളാഹു നൽകുന്ന കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ജീവിച്ച ദിവസത്തിൻ്റെ എണ്ണപ്രകാരം ഒന്നുകൂട്ടിയാൽ എനിക്ക് 21,900 പാപങ്ങൾ എനിക്ക് വായിക്കേണ്ടി വരുമല്ലോ റബ്ബേ. ഒരു ദിവസം ഒന്നെന്ന് കണക്കാക്കിയാൽ ഞാൻ ഒന്നല്ലല്ലോ റബ്ബേ. ഒരു ദിവസം എത്ര തെറ്റ് ചെയ്ത് കാണും? ഇതെല്ലാം മിനിമം 21,900 ഇതൊക്കെ വായിക്കണ്ടേ റബ്ബേ, ഞാൻ എത്ര ചെയ്ത് കാണും? ഫസ്വറഹ, മഹാനവറുകൾ ഒരു അട്ടഹാസമാണ് ഉണ്ടാക്കിയത്. ആ അട്ടഹാസത്തിൽ വഫാത്തായി പോയ മഹാനാണ് അല്ലാമ ഇബ്നു സമ്മ റളിയല്ലാഹു തആല. നമ്മളങ്ങനെ ആലോചിക്കാറുണ്ടോ സ്വന്തത്തെപ്പറ്റി? റബ്ബെ, ഞാൻ എന്ത് ചെയ്തു? എത്ര നന്മ ചെയ്തു? ഞാൻ എത്ര തിന്മ ചെയ്തിട്ടുണ്ട്? അല്ലാഹു നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം ഞാൻ ചെയ്തു കൂട്ടി. നമ്മൾ സ്വയം ഒരു വിചാരണ, നമ്മെ ജനങ്ങളെ നമ്മൾ വിചാരണ ചെയ്യാൻ ഒരുക്കമാണ്. മറ്റുള്ളവരെ വിചാരണ ചെയ്യാൻ വലിയ ആവേശമാണ്. പക്ഷെ നമ്മൾ നമ്മെ വിചാരണ ചെയ്യുന്നുണ്ടോ? ഈ സ്വയം വിചാരണ നമ്മുടെ ഈമാനികമായ വ്യക്തിത്വം പടുത്തുയർത്താൻ അനിവാര്യമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറ്റവും അനിവാര്യമായത് നമ്മുടെ ചർച്ചകൾ അവസാനിപ്പിക്കാറാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ത്വലബുൽ ഇൽം, വിജ്ഞാനം അന്വേഷിച്ചുള്ള അത്രയാണ്. ആലിമീങ്ങൾ പറയും, എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം അള്ളാഹു വെച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ 21-ാം നൂറ്റാണ്ടുകാരന് അള്ളാഹു നൽകുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. നമ്മുടെ മൊബൈൽ ഫോണുകൾ,
അതിലെ ഇന്റർനെറ്റ് കണക്ഷൻസ്, നമ്മുടെ പി സി, നമ്മുടെ ലാപ്ടോപ്പുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, ഇത് ഈ കാലഘട്ടത്തിൽ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു ഉപയോഗിക്കാൻ തന്ന ഏറ്റവും വലിയ ടൂളാണ്, ഏറ്റവും നല്ല ഉപകരണമാണ്. നന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ, മുൻകാലത്ത് പുസ്തകങ്ങളായിരുന്നു എന്നത് മാറി. പുസ്തകാരെ വായിക്കുന്നത്? പെണ്ണുങ്ങളൊക്കെ പുസ്തകം വായിക്കേണ്ട ഉറക്കം വരാൻ വേണ്ടി. ഉറക്കുകുളിക്ക് പകരം പുസ്തകം വായിച്ചാൽ ഉറങ്ങുന്ന ഒരു പേജ് അങ്ങ് വായിച്ചാൽ ഉറങ്ങിപ്പോവും. ആരാ പുസ്തകം വായിക്കണത്? ഒക്കെ കേൾക്കുകയാണ്. വാട്സപ്പ് കേൾക്കുന്നു, ഫേസ്ബുക്ക് കാണുന്നു, യൂട്യൂബ് കാണുന്നു, തന്നെ കാണുക കേൾക്കുക വായിക്കുന്നില്ല. അതാണ് അപ്പോൾ അല്ലാഹു തആല വായിക്കാൻ മടിയായപ്പോൾ കാണാനും കേൾക്കാനുമുള്ള അവസരം ഒരുപാട് തന്നു. എന്നാൽ അത് അല്ലാഹുവിന് വേണ്ടി ഉപയോഗിക്കുക. നല്ലത് കേൾക്കുക, നല്ലത് കേൾക്കുക, നല്ലത് കാണുക, ഇത്ര ചെയ്താൽ പോരെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ അഞ്ച അലമു ബിഹിം വബിനിയാതിഹിം, പടച്ചവനെ നീ അവർക്ക് കൂലി കൊടുക്കണം പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ട് വിജ്ഞാനം തേടണം? ആ ഒരു വിജ്ഞാനം തേടാനുള്ള യാത്രയിലാണ് നിങ്ങൾ ഇങ്ങോട്ട് ഈ പാലപ്പെട്ടിപ്പാറയിലേക്ക് വന്നിരിക്കുന്നത്. ത്വലബുൽ ഇൽമി, ഇൽമ് അന്വേഷിച്ചുകൊണ്ടാണ്, ഇൽമ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തുകൊണ്ട്? ഇന്നൽ മലായികത അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. പഠിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് താല്പര്യമാണത്രേ. ആകാശലോകം, പറവകൾ, മത്സ്യങ്ങൾ മുഴുവനും യജുഉൽ, അവർക്ക് വേണ്ടി തുസല്ലി, അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, ദുനിയാവിലും നാളെ ആഖിറത്തിലും മുഖത്തിന് അല്ലാഹു ശോഭ നൽകും. അല്ലാഹു ശരിയായ വിജ്ഞാനം നൽകിയാൽ, ഇൽമുണ്ടെങ്കിൽ മുഖത്തിന് ശോഭ ഉണ്ടായിരിക്കും. നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകളെ, അമുസ്ലിമാണോ അല്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ മുഖത്തൊരു വെളിച്ചം കാണുമല്ലോ. നമ്മൾ എത്ര കറുത്ത ആളാണെങ്കിലും മുസ്ലിമാണോ, മുഖത്തൊരു വുളുവിൻ്റെ വെളിച്ചം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? അങ്ങനെ ഒരു ഒരു സുഹൃത്ത് അതിനോട് പറഞ്ഞ സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ. അവർ പറയാൻ, ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായി സലാലയിൽ വെച്ചൊരു മലയാളി, തെക്കൻ ജില്ലയിൽപ്പെട്ട അദ്ദേഹം മുസ്ലിമാവാൻ കാരണം പറഞ്ഞത്, സിനിമാ ഹാളെന്നൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു, ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആളുടെ മുഖവും ഞാൻ കണ്ടു, രണ്ടും വ്യത്യാസമുണ്ട്. ആ ചെറുപ്പക്കാരൻ ഹിന്ദു ആയിരുന്നു, ഹിന്ദുവിന് ക്രിസ്ത്യാനോ എന്നറിയില്ല. ഇതെല്ലാം കൂടെ 26 ഇയേഴ്സ് എങ്ങാനും പ്രായമായിട്ടുള്ളൂ. ചെറുപ്പക്കാരനാണ്, ഗൾഫ് രാജ്യത്ത് ഒരു രാജ്യത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആരോ നമ്മളെ കോമപ്പെട്ട ഒരാൾ പാര പണിഞ്ഞു, അവരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ നാട്ടിലാണ്. എന്താ ചെയ്യുക, വലിയ വിഷമമാണ്. ഇരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം മുസ്ലിമാവാൻ കാരണം പറഞ്ഞ വിഷയം ഇതാണ്. എങ്ങനെ? സിനിമ കണ്ട് ആസ്വദിച്ച് 2-3 മണിക്കൂറും കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾ, ആ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മുഖത്ത് എന്തെന്നില്ലാത്തൊരു കറുപ്പ് കാണുന്നുണ്ട്. നേരെ മറിച്ച് ജുമാ നിസ്കാരം കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന മുസ്ലിമീങ്ങളെ ഞാൻ ശ്രദ്ധിച്ചു, മുഖത്ത് എന്തോ ഒരു വെളിച്ചം. ആ കാരണം കൊണ്ട് മുസ്ലിമായ ചെറുപ്പക്കാരൻ ഒരു മലയാളുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ. ചില വെളിച്ചം അള്ളാഹു കൊടുക്കുകയാണ്, മുഖത്ത് കൊടുക്കും. അത് കറുപ്പ് നിറാണെങ്കിലും വെളുത്ത നിറാണെങ്കിലും ഈമാനിൻ്റെ ഒരു വെളിച്ചം വേറെയുണ്ട്, അത് നമുക്കറിയാൻ പറ്റും. അല്ലാഹു തആല പരലോകത്ത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, സുജൂദ് ചെയ്തത് കാരണം അല്ലാഹു മുഖങ്ങൾക്ക് ശോഭ നൽകുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു നമ്മുടെ മുഖങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. യൗമ തബിയള്ളു വുജൂഹും വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ട്, ചില മുഖങ്ങൾക്ക് നാളെ കറുത്ത നിറം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിൽ. എന്നാൽ ഇൽമുള്ള ആളുകൾക്ക് ആ ഇൽമ് തലബത്തുൽ ഇൽമിൽ മുഖ്ലിസീൻ, ഈമാനുള്ള ഇഖ്ലാസോടുകൂടെ ഇൽമ് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് മുഖത്ത് ശോഭയുണ്ടെന്ന് മഹാന്മാരായ മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഇന്ന് മനസ്സിലായിട്ടുണ്ട്. نظر الله امرئا سمع مقالتي فوعاها فأداها كما سمعها فرب مبلغ أوعى من سامع. ഹബീബായ നബിയുടെ ഹദീസല്ലേ ഇത്? നല്ലറല്ലാഹു അംറാൻ, ഒരു മനുഷ്യന് അല്ലാഹു ശോഭ നൽകട്ടെ, പ്രഭ നൽകട്ടെ. سمع مقالتي, ഞാൻ പറഞ്ഞ ഹദീസുകൾ കേൾക്കുകയും ഫവഅഹ, അത് മനപ്പാഠമാക്കുകയും.
ഞാൻ പറഞ്ഞതായി എങ്ങനെയാണോ കേട്ടത് അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു മുഖത്തിന് പ്രകാശം നൽകട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാ അല്ലാഹു നമുക്കൊക്കെ ആ ഭാഗ്യം നൽകട്ടെ آمين يا رب العالمين فرب مبلغ أو عام سامع നേരിട്ട് നബിയിൽ നിന്ന് ഹദീസ് കേട്ട് പഠിക്കുന്ന ആൾ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷേ പറഞ്ഞു കൊടുത്ത ആളെക്കാളും കേട്ട ആളുകൾക്ക് ആർക്കാണോ ഇയാൾ പറഞ്ഞു കൊടുത്തത് അവർക്ക് പറഞ്ഞു കൊടുത്ത ആളെക്കാളും ഓർമ്മശക്തി ഉണ്ടായിരിക്കും ഞാനൊരു ഹദീസ് പറയുന്നു ഒരുപക്ഷേ ഞാനത് മറന്നുപോയേക്കും ചിലപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞ് മറന്നുപോയി കേട്ടുപോയ നിങ്ങൾക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടാകും പറഞ്ഞ എന്നെക്കാളും അതുകൊണ്ട് നിങ്ങൾ ഇൽമ് പറഞ്ഞു കൊടുക്കണം പറയുന്നവരെക്കാളും ഓർമ്മശക്തിയുള്ള കേൾവിക്കാരുണ്ടായിരിക്കും ഏതായിരുന്നാലും ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു മുഖത്തിന് പ്രകാശം നൽകട്ടെ എന്ന് നമ്മുടെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടി ഇൽമ് പഠിക്കണം ആ ദുആയിൽ ഹബീബ് പറഞ്ഞില്ലേ മുഖപ്രകാശം ഉണ്ടാകുമെന്ന് അതിനുവേണ്ടി ഇൽമ് പഠിക്കാൻ ഇറങ്ങ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അത് മാത്രമല്ല ഹബീബായ നബി തങ്ങൾ പറയുന്നു ദീനിന്റെ ഇൽമ് ഇസ്ലാമിന്റെ ഇൽമ് ആരെങ്കിലും കൊണ്ടു നടക്കുകയാണെങ്കിൽ അവരിൽ അദാലത്തുണ്ട് തസ്കിയത്തുണ്ട് അവരെ സംശുദ്ധരാണ് അവരെ സത്യസന്ധരാണെന്ന് നബി തങ്ങളുടെ സാക്ഷ്യമുണ്ട് ഇൽമ് പഠിക്കുന്ന ആളുകൾ യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലു ينفون عنه تحريف الغالين وانتحال المبطلين وتأويل الجاهلين يحمل هذا العلم പിൻഗാമികളിൽ നിന്ന് ഈ ഇൽമിനെ കൊണ്ടു നടക്കുന്നത് ഉദൂലുഹു അവരിൽ ഏറ്റവും നല്ല ആളുകളാണ് اللهم اجعلنا منهم آمين يحمل هذا العلم من كل خلف عدوله اللهم اجعل علماءنا وائمتنا منهم آمين يا رب العالمين يمتي عالمين സത്യസന്ധന മാരാണ് ينفون عنه تحريف الغالين وانتحال المبطلين وتأويل الجاهلين വിവരമില്ലാത്ത ആളുകൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഖുർആനിന്റെ ആയത്ത് ഓതി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഹദീസുകൾ ഓതി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ദീനിൽ ഇല്ലാത്തത് പറയുമ്പോൾ അതെല്ലാം തിരുത്തി കൊടുക്കുന്ന ആലിമീങ്ങൾ സത്യത്തിൽ അവരെ സത്യസന്ധരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഇൽമ് പഠിക്കണമെന്ന് ഇൽമ് പഠിക്കണമെന്ന് പറയാൻ കാരണം മഹാനായ ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി തർതീബുൽ മദാരിക്കിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ വിവാഹിതനായി തന്റെ അമ്മാവന്റെ മകളെ വിവാഹം ചെയ്തു അവർക്ക് കുഞ്ഞുണ്ട് അപ്പോഴാണ് വിജ്ഞാനം നേടാനുള്ള ദാഹം ഖൽബിലേക്ക് വരുന്നത് ബഹുമാനപ്പെട്ടവർ ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇൽമ് പഠിക്കാൻ പോവുകയാണ് ഒന്നുകിൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി നിന്റെ വീട്ടിലേക്ക് നീ പൊയ്ക്കോ അതല്ല ഞാൻ വരുന്നവരെ വീട്ടിൽ കാത്തിരിക്കേണ്ടി വരും എന്ത് വേണം ഭാര്യ പറഞ്ഞു ഞാൻ കാത്തിരിക്കാം അവർ തൊലാക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മഹാനായ ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു വരുന്നു തന്റെ ഭാര്യയെ നാട്ടിലാക്കിയിട്ട് അവര് മദീനയിൽ വന്നു മദീനയിലെ ലോകപ്രസിദ്ധനായ ആലിമാണ് ഇമാമുന മാലിക് ഇബ്നു അനസ് മദനി ഇമാമുദാരിൽ ഹിജ്റ ഇമാമുദാരിൽ ഹിജ്റ يوشك أن تضرب أكباد الإبل إلى عالم مدينة يطلبون علمه مدينة إلى ور عالم عند علم بديكان بيندي لوغ راجنجل إن آلغل برمان حديث هانا إمامنا مالك تنغل سمند چانن شافع إمام أدك مل آلغل برنجي چوند آفرقل بنا إمام إلن علم بديكانا وند أنغن راتري آيال രാത്രിയായാൽ ഞാൻ രാത്രിയുടെ അവസാനം സുബഹിയുടെ തൊട്ടു മുമ്പുള്ള നേരത്ത് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് ഞാൻ ചെല്ലും ഒരു മസ്അല രണ്ട് മസ്അല നാല് മസ്അലകൾ ഞാൻ ചോദിച്ചു പഠിക്കും ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ മാലിക് തങ്ങൾ ഹദീസ് പറയുമ്പോൾ കുളിച്ച് ശുദ്ധിയായി അത്ര പുരട്ടുന്ന എന്നിട്ടാണ് ഹദീസ് പറയാം സുബ്ഹാനല്ലാഹ് അത് പറയൊക്കെ ചെയ്യണേ മിനിമം ഒതു കൊടുക്കെങ്കിലും വേണം നമ്മൾ അത്രയെങ്കിലും പറയണ്ടേ മിനിമം ഒതു കൊടുക്കെങ്കിലും വേണം ഒരുപാട് ഹദീസ് വായത്തൊക്കെ പറയേണ്ടി വരില്ലേ മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹദീസ് പഠിപ്പിച്ച മഹാനാണ് ഞാൻ ആ വാതിലിക്കൽ ചെന്ന് ഇൽമ് പഠിക്കും എന്നിട്ട് അവിടെ ചില ദിവസങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ വാതിലിക്കൽ ചെന്ന് ഒരു ദിവസം കടന്നുറങ്ങി വാതിലിക്ക് എന്തിനെന്നറിയോ ഇമാമ് വരുമ്പോൾ ഇൽമ് പഠിക്കാൻ അതിനായി കിടക്കുന്നത് അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി അന്നൊന്നും അലാറൊന്നും ഇല്ലല്ലോ
ബോഡി അലാറമേ ഉള്ളൂ, ശരീരത്തിൻ്റെ അലാറമേ ഉള്ളൂ, അല്ലാത്ത അവർ അലാറം ഇല്ലല്ലോ. എങ്ങനെ എവിടുന്ന് എണീക്കാനാണ്? നമുക്ക് സർവ്വ അലാറുണ്ട്. നാട്ടുകാർ മുഴുവൻ എണീറ്റിട്ടും സുബൈ കഴിഞ്ഞേൽക്കാത്തവരുണ്ട്. അലാറം കൊണ്ടേ അയലോക്കാർ മുഴുവൻ എണീറ്റിട്ടുണ്ട്, ഇവ എഴുന്നേറ്റിട്ടില്ല സ്വന്തം പെട്ടെന്ന്. അങ്ങനെ ഉണ്ടാവില്ലല്ലേ. അന്ന് അലാറമില്ലാതെ ഇവരൊക്കെ തഹജ്ജുദിന് എഴുന്നേറ്റത്. നമുക്ക് അലാറം ഉണ്ടായിട്ട് എണീക്കാൻ പറ്റണില്ല. നമ്മളൊക്കെ ഇപ്പോൾ എന്തിനാ നമ്മളെ നല്ല ഇന്നെ. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ ഉഷാറാണ്. നമ്മുടെ കാര്യം വളരെ പോക്ക, എൻ്റെ കാര്യം പോക്ക. അല്ലാഹുവേ, അല്ലാഹുമ്മ അസ്ലിഹ്ന വ അസ്ലിഹ് അൻഫുസന യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഞങ്ങളൊക്കെ നന്നാക്കി തരണേ. വളരെ ശോന, വലിയ വിഷമമാണ്. അവിടെ ഇങ്ങനെ വാതിലിക്കലിരുന്നു, അവിടെ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോൾ മാലിക്കിമാമിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കറുത്ത പെൺകുട്ടി, ഒരു അടിമ സ്ത്രീ വന്നിട്ട് കാലുകൊണ്ട് തട്ടിയിട്ടോ എഴുന്നേൽക്കടോ എന്ന് പറഞ്ഞു. എഴുന്നേറ്റു ഇമാമ പള്ളിക്ക് പോയി, നിസ്കരിക്കാൻ വേണ്ടി പോയി. നിന്നെ പോലെ ഉറങ്ങുന്ന ആളല്ല ഇമാം എന്ന് ആ പെൺകുട്ടി പറയാണ്. എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അപ്പോഴേക്കും ഇമാം പള്ളിയിലെത്തിയിട്ടുണ്ട്. എടാ പെൺകുട്ടി പറയാൻ, എൻ്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന് 49 വയസ്സായിട്ടുണ്ട്. ഇപ്പോ ഈ 49 കൊല്ലത്തിൽ ഒരു 10-18 കൊല്ലമേ ഞാൻ ബഹുമാനപ്പെട്ടവരെ കാണാതിരുന്നിട്ടുള്ളൂ, ആ വീട്ടിലില്ലാതിരുന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ 49 കൊല്ലത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതവുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോ, ഞാൻ അറിഞ്ഞപ്പോ, കാന യുസല്ലിൽ ഫജ്ര ബിവുദുഇൽ അതമ, ഇശാ നിസ്കാരത്തിന്റെ വുദു കൊണ്ട ബഹുമാനപ്പെട്ടവർ സുബ്ഹി നിസ്കരിച്ചിരുന്നത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽ പ്രമുഖനായ, 100 സ്വഹാബിമാരെ കാണാൻ ഭാഗ്യമുണ്ടായ മാലിക് റളിയല്ലാഹു തആല, അവരാ മാലിക് മദ്ഹബിൻ്റെയുമാണ്. അല്ല നമ്മളാൾക്കാർ എന്ത് മദ്ഹബ്, എന്ത് മദ്ഹബ്, എന്താ എന്ത് ഷാഫി, എന്ത് ഹനഫി, എന്ത് മാലിക്, ഇവരൊക്കെ ആരാന്ന് മിനിമം ബയോഗ്രഫിയെങ്കിലും പഠിച്ചാൽ ഇത് പറയാൻ കഴിയില്ല. ഇവരെന്ത് ചെയ്തു എന്ന് പഠിച്ചിട്ട് പറയും, വെറുതെ അങ്ങനെ പറയല്ലേ. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവരൊക്കെ ചെയ്ത സേവനം ചെറുതാണോ? ഇവരൊക്കെ ചെയ്ത ഇജ്തിഹാദില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? എങ്ങനെ ഹദീസ് നമ്മൾ വ്യാഖ്യാനിക്കും? എങ്ങനെ ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ കണ്ടെത്തും? ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് ഇമാമിന്റെ വാതിൽക്കൽ 17 കൊല്ലം ഇൽമ് പഠിക്കാൻ കിടന്ന മഹാനാണ് അല്ലാമ ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ 17 കൊല്ലമാണ് അവർ പറഞ്ഞു, ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല മദീനയിൽ ചെന്നിട്ട്. ഞാൻ കച്ചവടത്തിനല്ല പോയത്, ഹദീസ് പഠിക്കാൻ വേണ്ടി 17 കൊല്ലം ഇമാമിന്റെ വാതിലുക്കൽ ചെന്ന് ഓരോ രാത്രിയിലും ഒരു ഹദീസ് രണ്ട് ഹദീസ് പറഞ്ഞു തരുമ്പോ, വീട്ടിന്ന് പള്ളിയിലേക്ക് വരുന്ന സുബ്ഹിക്ക് മുമ്പുള്ള നേരത്ത് ഞാൻ അവരെന്ന് ഇമാമിനോട് ഹദീസ് ചോദിക്കാൻ പഠിച്ചിരുന്നു. അതിനാ ഞാൻ ചെന്നത്. അങ്ങനെ ഒരിക്കെ ഇമാമിന്റെ സദസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഈജിപ്തിൽ നിന്നും ഒരു ഹജ്ജിന് വരുന്ന സൈന്യം കടന്നവൻ, ഹജ്ജിന് വരുന്ന കൂട്ടം ആളുകൾ, ഹുജ്ജാജ് ബൈത്തില്ല, ഹജ്ജിന് പോകുന്ന ആളുകൾ ഈജിപ്തുകാർ. ഇബ്നു ഖാസിം തങ്ങളുടെ നാട് ഈജിപ്താണ്. അപ്പോ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിലേക്ക് വന്നതാ, ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് വന്നതാണ്. ആ കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇമാമുന മാലിക് എന്നവരോട് ചോദിച്ചു, മൻ ഫീകും ഇബ്നു ഖാസിം, നിങ്ങളിൽ ആരാണ് ഇബ്നു ഖാസിം? മാലിക് തങ്ങൾ പറഞ്ഞു, ദാ അവിടെ ഇരിക്കുന്ന ആളാണ്. ഈ ചെറുപ്പക്കാരൻ നേരെ ചെന്നു. ഇബ്നു ഖാസിം റഹിമഹുള്ള എഴുന്നേറ്റ് നിന്നു. 10-17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഉപ്പയുടെ കൈ പിടിക്കുകയും ഉപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തപ്പോ ഇബ്നു ഖാസിം തങ്ങൾ പറയുന്നു, എന്റെ മകന്റെ ഗന്ധം എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ വരുമ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയാണ്. 17 കൊല്ലം കഴിഞ്ഞ് എന്റെ മോനാണ് വന്നിരിക്കുന്നത്, വാപ്പയത്തിരക്ക് വന്നിരിക്കുന്നത്. 17 കൊല്ലമായി കാണാത്ത മോനാണിത്. ഇങ്ങനെയൊക്കെ ഒരു ഇത്ര ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അല്ലെ. കുടുംബത്തെ കെട്ടിട്ട് എൽമ പഠിക്കാൻ പോവാൻ മിനിമം ഒരല്പസമയം എൽമ പഠിക്കാൻ ചെലവഴിച്ചൂടെ? കുറഞ്ഞ നേരം പത്രങ്ങൾ ഇങ്ങനെ വായിക്കാൻ, ചാനൽ ചർച്ചകൾ കേട്ട തന്നെ പിന്നെയും കേൾക്കാൻ, ചർച്ചിത ചർച്ചകൾ തന്നെ വീണ്ടും വീണ്ടും, അനാവശ്യത്തിനൊക്കെ സമയമുണ്ട് നമുക്ക് എൽമിന്. ഒരല്പസമയം, നമ്മുടെ ഒരല്പസമയം അങ്ങ് മാറ്റിവെച്ചുകൂടെ. അല്ലാഹുവേ, ഇൽമ് പഠിക്കാനുള്ള ഈ ഒരു ജിജ്ഞാസയും ആഗ്രഹവും അഭിലാഷവും ഞങ്ങളുടെ കൽബുകളിലേക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാമ ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, റഷ്യക്കാരനല്ലേ, അറബി പോലും അല്ല ഇമാമന ബുഖാരി തങ്ങൾ, റഷ്യക്കാരനാണ്. ബുഖാറയിൽ നിന്ന് സമർക്കന്തിൽ അന്ത്യവിഷമം കൊള്ളുന്ന ബുഖാറക്കാരനായ ഇമാമുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, സ്വന്തം ഉസ്താദിന്റെ മുമ്പിൽ
അന്ന് 17 വയസ്സുള്ളപ്പോഴാണ് ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വദിത്തു ഞാൻ കൊതിച്ചു പോകുന്നു നിങ്ങളിൽ മുഅല്ലിമീങ്ങളിൽ ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകൾ മാത്രം എടുത്ത് ഒരു ഗ്രന്ഥമുണ്ടാക്കുകയാണെങ്കിൽ സ്വഹീഫും സ്വഹീഹും ദഈഫും മിക്സായി കിടക്കുന്ന കിതാബുകൾ ഒരുപാടുണ്ട് പക്ഷേ സ്വഹീഹായ ഹദീസ് മാത്രമുള്ള ഒരു കിതാബ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്വന്തം ഗുരുനാഥൻ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങൾ പറഞ്ഞപ്പോഴാ അമിന ബുഖാരി തങ്ങൾക്ക് 17 വയസ്സാ നമ്മുടെ കുട്ടികളൊക്കെ ബാറ്റും പിടിച്ച് നടക്കുന്ന സമയം അല്ലേ കോളേജിലൊക്കെ പോകുന്ന സമയം ഇപ്പോഴൊക്കെ മൊബൈൽ ഫോൺ ഗെയിം കളിച്ച് നടക്കുന്ന സമയം ഇപ്പോൾ വലിയ വലിയ ആൾക്കാരെ ഗെയിം കളിക്കുക ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലോ ബസ്സിലൊക്കെ കാണാം വലിയ മുത്ത മനുഷ്യന്മാർ 50-60 വയസ്സായ ആൾക്കാർ അങ്ങനെ ഗെയിം കളിച്ചെടുക്കണം പിന്നെ തസ്ബി അല്ലി ഇരുന്നൂടെ അള്ളാഹുവിൻ്റെ ആകാശത്ത് കൂടെയൊക്കെ പോരുന്നത് അപ്പോൾ ഗെയിം കളിച്ച് വലിയ മനുഷ്യന്മാർ കുട്ടികൾ കളിക്കണം കളിച്ചോട്ടെ എന്ന് നല്ല പോയി പറഞ്ഞതിൻ്റെ അർത്ഥം വലിയ വലിയ ആൾക്കാർ കളിക്കുമ്പോൾ ഇത് കാര്യം വലിയ വിഷയം തന്നെയാണ് അല്ലേ 40 കഴിഞ്ഞിട്ടും കുട്ടികളെ നിർത്തിയിട്ടില്ലെങ്കിൽ മരിക്കുമ്പോൾ കലിമ ചൊല്ലാൻ പ്രയാസമായി പോകുന്നു പേടിക്കണമെന്ന അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ വലിയ വലിയ ആൾക്കാരാണ് കളിക്കുന്നത് ഗെയിം വീട്ടിലെ ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ ഗെയിം ഡൗൺലോഡ് ചെയ്ത് തരുമോ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ എത്ര GB വേണം അല്ലെങ്കിൽ ഡാറ്റ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കന്മാർക്ക് ഫോൺ ചെയ്യണമെന്ന കേട്ടത് സുബ്ഹാനല്ലാഹ് അപ്പോൾ 17 വയസ്സുള്ളപ്പോഴാണ് ഇമാമന ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞ കിതാബ് എഴുതുന്നത് ഹദീസിൻ്റെ ഗ്രന്ഥം എഴുതുന്നത് അന്നൊരു സ്വപ്നം കണ്ട് ബഹുമാനപ്പെട്ടവർ നേരത്തെ പറഞ്ഞ സ്വപ്നക്കാരെ പോലെയല്ല വല്ലാത്തൊരു സ്വപ്നം എങ്ങനെയെന്നാ മദീനത്തെ മിമ്പറിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഇരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ തങ്ങളിരിക്കുന്നു താഴെയിരിക്കുന്നു ഇമാമന ബുഖാരി തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്ക് ഈച്ച വന്ന് പാറുമ്പോൾ ഇമാമന ബുഖാരി തങ്ങൾ എഴുന്നേറ്റ് ആ ഈച്ചയെ ആട്ടിക്കൊടുക്കുന്നു സ്വന്തം ഗുരുനാഥനോട് കഥ പറഞ്ഞു സ്വപ്നദർശനം പറഞ്ഞു മഹാനായ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങൾ പറഞ്ഞു മുഹമ്മദേ പേര് മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി എന്നാണ് ബുഖാരി ഇമാമിൻ്റെ പേര് മുഹമ്മദ് എന്നാണ് വാപ്പയുടെ പേര് ഇസ്മായിൽ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ബുഖാരി റഹ്മഹുല്ലാ ആ മോനോട് പറയാണ് ഉസ്താദ് പറയുന്നു മോനെ നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനം കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നേർക്ക് വരുന്ന ആരോപണങ്ങളെ തട്ടി നീക്കാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് തരും നിങ്ങൾ ചെയ്യുന്നൊരു കർമ്മം കാരണം അതാണ് സ്വഹീഹുൽ ബുഖാരി ഹബീബായ നബി തങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ തടഞ്ഞു നിർത്താൻ സ്വഹീഹായ ഹദീസിദ ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിദ എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളുടെ അഭിമാനത്തിന് നീ അതിന് നേരെ വരുന്ന സർവമാന ഈച്ചകളെയും ആരോപണങ്ങളെയും തട്ടിമാറ്റാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരും എന്ന് സ്വന്തം ഗുരുനാഥൻ്റെ വ്യാഖ്യാനം അങ്ങനെ തുടങ്ങിയ കിതാബാൻ സ്വഹീഹുൽ ബുഖാരി ആ ബുഖാരി ഇമാമ് ഇറാഖിലേക്ക് കടന്നു വരുന്നു ഇറാഖിൽ കടന്നു വരുമ്പോൾ മഹാനായ ഇബ്നു കസീർ തങ്ങൾ ബിജായ വൻ നിഹായയിൽ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ചരിത്രം പറയുന്നുണ്ട് അവിടെ കാണാൻ കഴിയും ഇമാമുന ബുഖാരി റളിയല്ലാഹു തആലാൻ എല്ലാ ദിവസവും രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമായിരുന്നു എന്നിട്ട് വിളക്ക് കത്തിക്കും ഒരു ഹദീസ് രേഖപ്പെടുത്തും സ്വഹാബത്തിന്റെ ഒരു റയ്യ് സ്വഹാബത്തിന്റെ ഒരു അഭിപ്രായം സ്വഹാബത്തിന്റെ ഒരു ഫിഖ് രേഖപ്പെടുത്തും കിടന്നുറങ്ങും വീണ്ടും ഉറക്കത്തിന് ഉണരും വിളക്ക് കത്തിക്കും ഇന്നത്തെ പോലെ സ്വിച്ചിട്ട കത്തോ കല്ലൊരതിയിട്ട് വേണം ഒരു വിളക്ക് കത്തിക്കാൻ മുമ്പത്തെ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന ഇടങ്ങേറത്തിലെ അതിൻ്റെ മുമ്പ് പ്രീ മണ്ണെണ്ണ കാലഘട്ടം ആലോചിച്ച് നോക്കി കല്ലുരസിയിട്ട് മണ്ണെണ്ണയുടെ മുമ്പുണ്ടായിരുന്ന ആ വിളക്കിൻ്റെ എന്നിട്ട് ആ വിളക്ക് കത്തിക്കും അങ്ങനെ ഒരു ദിവസം മിനിമം 20 തവണ ബഹുമാനപ്പെട്ടവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഹദീസ് രേഖപ്പെടുത്തുന്നതും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ടവർ സ്വഹാബത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകളുടെ മൗലാദിനെ സംബന്ധിച്ച് വിവരിച്ചു 20 തവണ ഒരു ദിവസം എഴുന്നേൽക്കുന്നു എന്തിന് ഹദീസ് രേഖപ്പെടുത്താൻ ഇമാമുന ഷാഫിഈ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പഠനം ഇൽമ് ഷാഫി ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഉസ്താദാണ് അപ്പോൾ ഉസ്താദ് ശിഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇമാമുന ഷാഫിഈ തങ്ങൾ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ സിയാറത്ത് ചെയ്യുമായിരുന്നു കാണാൻ ചെല്ലും ശിഷ്യനാണ് അപ്പോൾ ആൾക്കാർ ഉസ്താദ് എന്തിനാണ് ശിഷ്യൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഉസ്താദിൻ്റെ അടുത്ത് ശിഷ്യൻ വരലല്ലേ ഞാൻ പറഞ്ഞപ്പോൾ ഷാഫി ഇമാമിൻ്റെ നല്ലൊരു കവിത ഉണ്ട് എനിക്കിപ്പോൾ അത് ഓർമ്മ വരുന്നില്ല അതിൻ്റെ ആശയം ഫഫീ കിൽത്തൽ ഹാലതൈനിൽ ഫദ്ലുല ഞാൻ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കാണാൻ ചെന്നാലും അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ എന്നെ കാണാൻ വന്നാലും ശ്രേഷ്ഠതയും മഹത്വവും അഹമ്മദ് ഇബ്നു ഹംബലിന് തന്നെയാണ് എന്ന് ഗുരുനാഥനായ ഇമാമുന ഷാഫിഈ തങ്ങൾ റളിയല്ലാഹു തആല നല്ല രസകരമായൊരു അനുഭവമുണ്ട് സമയം കുറേ വൈകി തോന്നുന്നു അല്ലേ നേരം വൈകി നമ്മൾ നിർത്താനായോ ആയില്ലേ
ഉറക്കുവെച്ചിരുന്ന് സുബൈക്ക് അള്ളാഹാക്കി പോയാലേ അതും പറ്റൂല. നീക്കൊന്നും ഉറപ്പില്ലാത്തവർക്കൊക്കെ പോയിക്കോളിട്ടോ, വേഗം പോയി കിടന്നുറങ്ങിക്കോളേ, അധികം നീട്ടുന്നില്ല, ബോറടിക്കണമെന്ന് നിർത്തണം എന്നാണ്. പിന്നെ നമുക്കിപ്പോൾ കുറേ കാലമായിട്ടാണ് നമ്മുടെ ഇത് ബാലപ്പെട്ടിപ്പാറയിൽ ഞാൻ ആദ്യമായിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കൈമാറാവുന്ന ഉദ്ദേശങ്ങളൊക്കെ ദുആ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാഹു തആല തൗഫീക്ക് തരട്ടെ. നിങ്ങൾക്ക് ബോറടിക്കണില്ലെങ്കിൽ ഒരു 10-20 മിനിറ്റും കൂടി കുഴപ്പമില്ലല്ലോ ഇൻഷാല്ലാ. തിരക്കുള്ളൊരു പൊയ്ക്കോളി, ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ത്, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഒരാൾ എഴുന്നേറ്റ് പോയി എന്ന് വെച്ചാൽ എന്ത് സംഭവം, നിങ്ങളെ പിടിച്ചോണ്ട് വന്നത് നിങ്ങളായിട്ട് വന്നതല്ലേ, നിങ്ങൾക്കായിട്ട് പോവും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലൊരു വിഷമം വിചാരിക്കേണ്ട. പലർക്കും പല തിരക്കുണ്ടാവും, ഉറക്കൊഴിക്കാൻ പറ്റാത്തവരുണ്ടാവും, ഇപ്പം മരുന്ന് കുടിക്കേണ്ടവരുണ്ടാവും, മുത്രയ്ക്കാൻ മുട്ടുന്നവരുണ്ടാവും, പലരുണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട, എനിക്കൊരു വിഷമം തോന്നില്ല. എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് തിരക്കുള്ളൊരു പോയിക്കോളി. നിങ്ങൾ ദുആയിൽ നമ്മൾ നിങ്ങളെ ഓർക്കും ഇൻഷാ അല്ലാഹ്. ഒന്നും വിഷമിക്കേണ്ട ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഈ ഇരുന്നതും കൂടുന്നതും പറയുന്നതും ഒക്കെ അല്ലാഹു നാളെ സ്വർഗത്തിലെത്താൻ കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ രസമ വലിയ രസമുള്ള വിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇനി പറഞ്ഞ് നേരെ സമയമില്ലാത്തതുകൊണ്ട് പറയണില്ല. ഒരു വേദന പോയിട്ട് സദസ്സിലെ മുഴുവൻ മുത്തല്ലിമികൾ എഴുന്നേറ്റ് പോയൊരു സദസ്സ് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി കൊല്ലം മുമ്പാണ്. ചെറുപ്പത്തിൽ വേദന പറയുമ്പോൾ നമ്മൾ കർണാടകയിൽ സ്ഥലമുണ്ട്, ഞാൻ പേര് എവിടെ പറഞ്ഞതുകൊണ്ട് സ്ഥലത്തിൻ്റെ, എനിക്കാരെ ഗാന്ന് തുടങ്ങുന്ന സ്ഥലം അവസാനിക്കുന്നൊരു ഖായിലാണ്, അപ്പോൾ ഗ അവസാന ഖ, അത് കർണാടകയിൽ. ഞാൻ ആ സ്ഥലത്ത് കൂടെ പോയി. അപ്പോൾ അന്ന് വേദന പറയാൻ വേണ്ടി ചെന്നപ്പോൾ അന്ന് സമസ്തയൊക്കെ വിഭജിക്കപ്പെട്ട ആ ഒരു വലിയ തീവ്രതയൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ സദസ്സിൽ റബിയുള്ള വല്ല വേദാണ്, വേദ നടക്കുമ്പോൾ മലക്കുകൾ ഇരിക്കണ പോലെ തലയിട്ടും കെട്ടും ഇങ്ങനെ ഒരുപാട് മുത്തല്ലിമീങ്ങൾ ഇരിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ ബാക്കിലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 10-20 സഫ് മുത്തല്ലിമീങ്ങളാണ്, അവരിവിടെ നിന്നൊക്കെയോ വന്നതാണ്. ആ വേദ തുടങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോണ്ട് വരി വരിയായിട്ട് എണ്ണീറ്റ് പോണം, സഫ് സഫായിട്ട് ആ സദസ്സ് മുഴുവൻ കാലിയായിപ്പോയി. ആ നാട്ടിൽ തന്നെ മനുഷ്യന്മാരില്ല, ഇപ്പോഴും കാടായി കിടക്കുന്ന പ്രദേശമാണ്, മംഗലാപുരത്തിന് ഉള്ളിൽ കിടക്കുന്ന ഈ പ്രദേശമാണ്, മനുഷ്യന്മാർ തന്നെ കുറവാണ്. പിന്നെ 10-20 കൊല്ലം മുമ്പത്തെ കഥയല്ലേ, സദസ്സുണ്ട് കാലിയായി. പക്ഷെ നാടന്മാർ പോയില്ലട്ടോ, ഒരിക്കൽ ഈ കുശുമ്പൊന്നും അറിയില്ലല്ലോ. അവരവിടെ ഇരുന്നു 2-2.5 മണിക്കൂർ ഞാൻ വേദം പറഞ്ഞു. കാലി കസേരയാണ് ബാക്കിൽ കുറേ നാടന്മാരുണ്ട്, മുലിരിട്ടാണ് പോയത്. പിന്നെയൊക്കെ മനസ്സിലായി ഒരു വേറെന്തോ പാർട്ടിക്കാരാണ്, ഒരു അടങ്ങാറാക്കാൻ വേണ്ടി വന്നതായിരുന്നതായിരുന്നു. ഞാൻ ആദ്യം പോയാൽ പോരായിരുന്നു, ആ ഇരുന്നിട്ട് ഒരു ഫദീഹത്താക്കുക എന്നുള്ള ലക്ഷ്യം. ഒരിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മഹല്ലിലെ കാളിമാരും ഖത്തീമാരൊക്കെ ആയിരിക്കും, അതാ വലിയ അത്ഭുതം. 20 കൊല്ലം മുമ്പത്തെ കഥയാണ്, എന്തൊക്കെ നടക്കുന്നുണ്ട് ആ മഹലിൽ നിന്നല്ലാഹു അല. അപ്പോൾ അങ്ങനെ ഒരു എഴുന്നേറ്റ് പോയി ചോദിച്ചിട്ട് എന്തില്ല, നമുക്ക് പ്രയാസമൊന്നുമില്ല, അങ്ങനത്തെ ഒരു കാര്യമൊന്നും അങ്ങനെയൊന്നൊരു വിഷമവും ഉണ്ടാവാറില്ല ഇൻഷാ അല്ലാ. അതൊന്നും പ്രശ്നമാക്കണ്ട, അള്ളാഹുവിന് വേണ്ടി നമ്മൾ പറയാം, കേൾക്കുന്നവർ കേട്ടോട്ടെ, അല്ലാത്തവർ ഒഴിവാക്കിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഇമാമുന ഷാഫിഈ തങ്ങൾ ഒരിക്കൽ പാർക്കാൻ വേണ്ടി വന്നു അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക്. അപ്പം മോള് ഷാഫിഈ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ എപ്പോഴും ദുആരക്കാറുണ്ടെന്നാണ്. ഇമാം അഹമ്മദ് തങ്ങൾ തന്നെ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ 6 ആൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഞാൻ ഉറങ്ങാറില്ല, 6 പേരുടെ പേര് പറഞ്ഞ് ദുആരക്കുന്നു. അല്ലാഹുവേ, നിങ്ങളൊക്കെ ദുആ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പേര് പറയാൻ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഈ ഫഖീറിനെ ഓർക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മുടെയൊക്കെ ദുആയിലുള്ള ആ ബന്ധം നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബ്. നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല, പക്ഷെ നിങ്ങളൊക്കെ ഒറ്റക്കൊറ്റക്ക് ദുആരക്കുന്ന കൂട്ടത്തിലൊക്കെ ദുആരക്കുമ്പോഴേ ഇവർക്ക് വലിയ സൗഭാഗ്യമാണ്. എപ്പോഴും ദുആരക്കുന്ന മാമന ഷാഫിഈ തങ്ങൾ അന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല നല്ല ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ഒരുപാട് ഭക്ഷണം കഴിച്ചു ഷാഫിഈ മാം. ഒരുപാടെന്ന് പറഞ്ഞാൽ 1/3 മുഅ്മിനായ മനുഷ്യൻ കഴിക്കുക എന്നാൽ കുറച്ച് കൂടുതൽ കഴിച്ചു എന്നർത്ഥം. അന്ന് രാത്രി ബഹുമാനപ്പെട്ടവർ ഉറങ്ങി എന്ന് വിചാരിച്ചു, സുബഹിൻ്റെ നേരം വാങ്ങുകൊടുത്തു. ഇമാമിനെ ഷാഫിഈ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ മോള് പറയാണ്, വാപ്പാ നിങ്ങൾ വല്ലാണ്ട് പുകഴ്ച്ചു പറയുന്ന നിങ്ങളുടെ ഷാഫിഈ മാമല്ല ഇപ്പം ഇന്നലെ വന്നത്. ആ മോളെ, നിങ്ങളുടെ ആ ഉസ്താദ് 3 തെറ്റ് ചെയ്തത് ഞാൻ കണ്ടല്ലോ. 3 തെറ്റ് എന്നല്ല, നിങ്ങളുടെ ആ ഉസ്താദ് ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എന്തേ മോളെ, നമ്മൾ ഇന്നലെ ഭക്ഷണം വെച്ചു കൊടുത്തപ്പോൾ അവരൊരുപാട് ഭക്ഷണം കഴിച്ചല്ലോ, അക്കല കഥീറ, കുറേ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത്, സുബഹിക്ക് വാങ്ങൊടുത്ത് നിസ്കരിക്കാൻ പോകുമ്പോഴേ ഷാഫിഈ മാം ഒതു കൊടുത്തിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ ഒതു കൊടുക്കണത്, ഒതു കൊടുക്കാതെയാണല്ലോ നിസ്കരിച്ചത്, സുബഹി നിസ്കരിച്ചത്. പിന്നെ 3, തഹജ്ജുദൊന്നും ഖിയാമുല്ലൈലൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഉസ്താദിന്, ആ കിടന്ന കിടപ്പ് തന്നെ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റു, എൻ്റെ ഇടക്ക് തഹജ്ജു നിസ്കരിച്ചില്ലല്ലോ. ഇമാമുന അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞു, മോളെ നീ ചോദിച്ചതിന് മറുപടി ഞാൻ ഇമാമിനോട്, ഷേഖിനോട്, ഉസ്താദിനോട് തന്നെ ചോദിക്കട്ടെ. അങ്ങനെ ഷാഫിഈ ഇമാമിനോട് ചോദിച്ചു ഈ ചോദ്യം, എൻ്റെ മോളിങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ പൊരുൾ? ഇമാമുന ഷാഫിഈ തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയോ, ത്വആമുൽ കരീമി ദവാഉൻ ഫഅക്സറതു മിൻ വത്വആമുൽ ലഈമി ദാഉൻ
നീചനായ ഒരു മനുഷ്യന്റെ ഭക്ഷണം അത് അസുഖമാണ്. നല്ല മനുഷ്യന്റെ മാന്യനായ മനുഷ്യന്റെ ഭക്ഷണം അത് മരുന്നാണ്. ഫഅക്സർതു മിൻഹു, ആ മരുന്ന് ഞാൻ ഇന്നലെ നന്നായി കഴിച്ചിട്ടുണ്ട്. കാരണം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ വീട്ടിൽ ഹലാലല്ലാത്ത ഭക്ഷണം ഉണ്ടാവില്ല. നല്ല സാത്വികനായ മനുഷ്യനല്ലേ, അങ്ങനൊരു ഹലാല് കണ്ടാൽ ഞാൻ നന്നായിട്ട് ഇന്നലെ ഭക്ഷണം കഴിക്കാൻ കാരണം അതാണ്. കാരണം പലരുടെയും ഭക്ഷണം ഹലാലായി കൊള്ളണമെന്നില്ല. ഹലാല് കിട്ടുമ്പോൾ അത് ദവാ ഉൻ മരുന്നാണ്. ആ മരുന്ന് ഞാൻ നന്നായി കഴിച്ചു ഇന്നലെ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ തഹജ്ജു നിസ്കരിച്ചിട്ടില്ല. തഹജ്ജു നിസ്കരിക്കണമെന്ന് ഉറങ്ങണ്ടേ? ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലത്തെ കടത്തത്തിൽ എനിക്ക് അറുപത്തിരണ്ട് ഖുർആനിന്റെ മസ്അലകൾ എനിക്ക് ഇന്നലത്തെ കടത്തത്തിൽ ഓർമ്മ വന്നു. അറുപത്തിരണ്ട് മസ്അലകൾ ഞാൻ പഠിച്ചെടുത്തു ഇന്നലെ. എന്റെ ഇഷാഇന്റെ വുളു മുറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതേ വുളുവോടുകൂടെ ഞാൻ സുബഹി നിസ്കരിച്ചത്. ഇതാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല. ഇവരാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. അവരൊക്കെ ഇൽമിന് ചെയ്ത സേവനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു അത്തരം ഇൽമുമായുള്ള അടുപ്പവും ബന്ധവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് വന്നിട്ട് കുറെ കാലം പുറത്തേക്ക് വരാതിരുന്നപ്പോ അന്വേഷിച്ചു ചെന്നിട്ടുണ്ട് കൂട്ടുകാർ. നോക്കുമ്പോ വസ്ത്രമില്ല, ഒരൊറ്റ ഡ്രസ്സേ ഉള്ളൂ. അത് കീറി പറഞ്ഞിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ വസ്ത്രമില്ല. അങ്ങനെ ബഗ്ദാദിൽ ഏതാനും ചില കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന ചില ദിർഹമുകൾ വാങ്ങിച്ചിട്ട് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു. എന്നിട്ടാ പിന്നെ ഹദീസിന് വേണ്ടി പുറത്തിറങ്ങിയത്. വസ്ത്രമില്ലായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ഉലമായിനെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവേ, ഇൽമിന് വേണ്ടി വലിയ ത്യാഗം ചെയ്ത ഒരു സംഭവമുണ്ട് മുഅ്മിനീങ്ങളെ. സമയം വൈകിയാണെങ്കിലും ഞാനത് പറയട്ടെ. ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഇമാമുന ദഹബി റളിയല്ലാഹു അൻഹു സൈറിൽ സൈറു അലാമിൻ നുബലായിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. സ്പെയിനിൽ, അന്തുലുസ് എന്ന് പറഞ്ഞ സ്പെയിനല്ലേ, സ്പെയിനിന്റെ വളരെ പ്രഗത്ഭനായ പണ്ഡിതൻ ബഖീ ഇബ്നു മുഖല്ലദ് റളിയല്ലാഹു തആല സ്പെയിനിൽ നിന്ന് ഹദീസ് പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് വരികയാണ്. ബഗ്ദാദിലേക്ക് ഇന്നൊക്കെ ഇൽമ പഠിക്കാൻ എത്ര സൗകര്യമാണ്. കേസറ്റായിട്ടും ലൈവായിട്ടും അല്ലാതെയും സി ഡികളായിട്ടും യൂട്യൂബായിട്ടും ഫേസ്ബുക്കായിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്, വാട്സപ്പിലൂടെയൊക്കെ. അന്നതൊന്നും ഇല്ലല്ലോ, ചെന്ന് പഠിക്കുന്ന വേണ്ടേ. സ്പെയിനിൽ നിന്ന് നടന്നു വന്നു. സ്പെയിനിൽ നടക്കാൻ കഴിയില്ല, അതിനിടക്ക് കടലിടുക്കൊണ്ട് നമ്മുടെ പസഫിക്കിലേക്ക് കടക്കുന്ന മെഡിറ്ററേനിയൻ കടലിന്റെ കടലിടുക്കൊണ്ട് ജബൽ ത്വാരിഖ് എന്ന കടലിടുക്ക്, ജിബ്രാൾട്ടർ എന്ന് പറയുന്ന കടലിടുക്ക്, അത് ബോട്ട് കടന്നിട്ട് നടന്നിട്ട് വന്നു ബഗ്ദാദിലേക്ക്. നോക്കണം, അൾജീരിയയിലൂടെ, മൊറോക്കയിലൂടെ, ലിബിയയിലൂടെ വന്ന് ഈജിപ്തിലൂടെ നടന്നു വരണം ഇങ്ങോട്ട് ഇറാഖിലേക്ക്. അത്രയും വലിയ ത്യാഗം ചെയ്ത മഹാപണ്ഡിതനാണ് ബഖീ ഇബ്നു മുഖല്ലദ് റളിയല്ലാഹു തആലാൻ. അങ്ങനെ ഇറാഖിലേക്ക് വന്നു നിൽക്കുമ്പോഴാണ് അറിയുന്നത് ഇമാമുന അഹമ്മദ് റളിയല്ലാഹു അൻഹു ബന്ദിയാൻ. ബഹുമാനപ്പെട്ടവരെ വീട്ടു തടങ്കലിലാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഖുർആനിക വിഷയത്തിൽ, ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ചർച്ചയിൽ മഹാനവർ പറഞ്ഞു ഖുർആൻ സൃഷ്ടിയല്ല. ആ സമയം മഹാനായ ബഖീ ഇബ്നു മുഖല്ലദ് റളിയല്ലാഹു അൻഹു ഇമാമുടെ വീട് അന്വേഷിച്ചു വന്നു. ചോദിച്ചു, ഇമാം അവർകളെ, ഗരീബുൻ ജാഅക യതുലുബു മിൻകൽ ഹദീസ്, ഹദീസ് പഠിക്കാൻ വേണ്ടി വന്ന ഒരു വിദേശിയാണ് ഞാൻ. എവിടുന്നാ വരുന്നത്? സ്പെയിനിൽ നിന്ന്. യാ അല്ലാഹ്, മാഷിയൻ ഹാഫിയൻ, ചെരുപ്പില്ലാതെ നടന്നിട്ടാ വന്നത് സ്പെയിനിൽ നിന്ന്. സ്പെയിനിൽ നടന്നു വന്നു. നമ്മളൊക്കെ പഴയ കാലത്ത് നടന്ന് ഹജ്ജിന് പോകുന്നവരില്ലേ, നടന്നു വന്നു സ്പെയിനിലേക്ക്. സ്പെയിനിൽ നിന്ന് ഇറാഖിലേക്ക് നടന്നു വന്നു. പറഞ്ഞു, ഇമാമേ, ഇമാമറോട് പറഞ്ഞു, എനിക്ക് അറിയില്ലേ, നിങ്ങൾ ഈ വരാന്തിയിലേക്ക് കയറി നിൽക്കിൻ, എന്നോട് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ലെന്നും ശിക്ഷകണങ്ങൾ എൻ്റെ കൂടെ നിൽക്കാൻ പാടില്ലെന്നും ഞാൻ ആരോടും വാള് പറയാൻ പാടില്ലെന്നും ഇവിടുത്തെ ഭരണാധികാരി ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം. ഞാൻ പോവേ, ഞാൻ ആകെ വന്നത് നിങ്ങൾ എൽമ പഠിക്കാനാ. ഞാനൊരു അഭിപ്രായം പറയട്ടെ, എന്താ, എനിക്ക് നിങ്ങൾ എൽമ പഠിക്കണം. ഇത് ലോക ചരിത്രത്തിൽ അത്യപൂർവമായൊരു സംഭവമാണ്. ബഖീ ഇബ്നു മുഖല്ലദ് റഹിമഹുള്ള പറയാൻ, ഞാൻ നിങ്ങളുടെ ഹദീസ് പഠിക്കാം. എങ്ങനെ പഠിക്കുന്നു? ഞാനൊരു യാചകനെ പോലെ വരും, യാചകനെ പോലെ വരും, വടികുത്തി പിടിച്ചിട്ട് കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്, എന്നാൽ എൻ്റെ മഷിയും പേനയും എൻ്റെ കൈക്കുമ്പിളിൽ മറച്ചു പിടിച്ച് ഞാൻ വരും. നിങ്ങളുടെ വാതിൽക്കൽ വന്നിട്ട് ഞാൻ പറയും, ഇൻഷാ അല്ലാഹ് അൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും, വല്ലതും തരണേ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക. ഒരു ഹദീസോ രണ്ട് ഹദീസോ പറയുക, ഞാനത് വേഗം എഴുതിയെടുക്കും. കാണുന്നവർ വിചാരിക്കും യാചകനാ, എന്നിട്ട് ഞാൻ പോയിക്കോളാം, നാളെ ഞാൻ വരും. ഇങ്ങനെ ഓരോ ദിവസവും യാചകന്റെ വേഷം കെട്ടി ഞാൻ വരാം, നിങ്ങൾ ഹദീസ് പഠിപ്പിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെയുണ്ടോ ഇൽമിന്റെ ആഗ്രഹം. അങ്ങനെ വർഷങ്ങളോളം നിന്ന് 300 ഹദീസ് പഠിച്ചു മഹാനായ ബഖീ ഇബ്നു മുഖല്ലദ് റളിയല്ലാഹു അൻഹു. 300 ഹദീസ്,
യാചകനായിട്ട് ചെന്നിട്ട് വല്ലതും തരണേ എന്നിട്ട് ഹദീസ് പറഞ്ഞു കൊടുക്കും, അത് എഴുതിയെടുത്തിട്ട് പോരും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ത്യാഗം ചെയ്തപ്പോൾ എന്തുകൊണ്ട്? അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമല്ലോ. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ഈ സദസ്സിലേക്ക് വന്നത് കാരണം അല്ലാഹുവിന്റെ ഇൽമ കരഗതമാക്കാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുജാലസത്തു സ്വാലിഹീൻ. അവസാനിപ്പിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ മുഴുവൻ സ്കിപ്പ് ചെയ്ത് പോവാണ് ഇൻഷാല്ലാ. രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ, രണ്ടെണ്ണം പറഞ്ഞോട്ടെ ഇൻഷാല്ലാ. നാലെണ്ണം ഒക്കെ ഉണ്ട്, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആവാം. മുജാലത്ത് സ്വാലഹീൻ, സജ്ജനങ്ങളുടെ കൂടെ നിൽക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. സജ്ജനങ്ങൾ സുഹൃത്തുക്കളാവുക, നല്ല കൂട്ടുകാർ, നല്ല കൂട്ടുകാർ കൂടെ, നല്ല കൂട്ടുകാരികൾ നമ്മുടെ പെൺകുട്ടികൾക്ക്, നല്ല കൂട്ടുകാർ നമ്മുടെ ചെറുപ്പക്കാർക്ക്. നാടനെ നന്നാവില്ലേ? എന്തിന് പോലീസും പട്ടാളമൊക്കെ വരണം? നാട്ടുകാരെ നന്നാക്കാൻ നാട്ടുകാരെ തന്നെ കഴിയില്ലേ? മുജാലസത്തു സ്വാലഹീൻ. ഇമാമുന അഹമ്മദ് തങ്ങളെ സംബന്ധിച്ച് തന്നെ പറയട്ടെ, ഖലീഫത്തുൽ മഅ്മൂൻ, മഅ്മൂൻ രാജാവ് പോലും ഇമാമുന അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ക്രൂരമായി ശിക്ഷിക്കാൻ ഉത്തരവിട്ട ആളായിരുന്നു. കാലുകളിൽ ചങ്ങലകൾ ബന്ധിച്ചിരുന്നു. ഇത്രയും ത്യാഗം ചെയ്ത, ത്യാഗം ഒരുപാട് വലിയ ത്യാഗം ചെയ്ത മഹാനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. ആ സമയം ബഹുമാനപ്പെട്ടവരെ വധിക്കുമെന്നുവരെ ഒരു തരം പ്രചാരണമുണ്ടായപ്പോൾ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ കൂട്ടുകാർ വന്ന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഖാദിം വന്നു പറഞ്ഞു, യാ അബ അബ്ദില്ലാ, അല്ലയോ ഇമാം അവർകളെ, മഅ്മൂൻ രാജാവ് വാൾ ഊരിപ്പിടിച്ചിരിക്കുകയാണ്, മുമ്പൊരിക്കലും ഊരിപ്പിടിച്ചിട്ടില്ലാത്ത വിധം. വഅഖ്സമ ബി ഖറാബതിഹി മിൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ് എന്ന് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം അവറുകളെ, അല്ലാഹുവിനെ വിചാരിച്ചിട്ട് ചോദിക്കട്ടെ, അല്ലാഹുവിനെ വിചാരിച്ചിട്ട് ചോദിക്കട്ടെ, നിങ്ങളെങ്ങാനും അയാൾ പറയുന്ന ആശയത്തോട് യോജിക്കുകയാണെങ്കിൽ ലോക മുസ്ലിമീങ്ങൾ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കണേ. വേലക്കാരൻ കൊടുത്ത ഉപദേശം. നല്ല കൂട്ടുകാരൊരു വിഷയത്തിലേക്ക് വരുമ്പോഴേ നല്ല സാരോപദേശം കിട്ടും. മഹാനായ അബൂ ജഅ്ഫർ അൽ അംബാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അഹമ്മദ് തങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോ, മഅ്മൂനല്ല വധിച്ചത്, ഇമാളുടെ മരണം സ്വാഭാവിക മരണമാണ്, പക്ഷേ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോ, ഞാൻ നദി കടന്ന്, യൂഫ്രട്ടീസ് നദിയും കടന്ന് ഇക്കരയിലേക്ക് വന്നു. മഹാനായ ഇമാമുന അബൂ ജഅ്ഫറുൽ അംബാരി റളിയല്ലാഹു അൻഹു, എന്നിട്ട് ഞാൻ സലാം പറഞ്ഞിട്ട് പറഞ്ഞു, യാ ഇമാം, ഇമാം അവറുകളെ, അൻതൽ യൗമ റസ്, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, നിങ്ങൾ വഴിതെറ്റല്ലേ, നിങ്ങൾ രാജാവിന്റെ ആശയത്തോട് യോജിക്കല്ലേ, അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ ആശയം വിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല എന്നാണെങ്കിൽ അത് സൃഷ്ടിയാണ് എന്ന് പറയുന്നവരോട് നിങ്ങൾ യോജിക്കല്ലേ ഇമാമേ. ഫവല്ലാഹി ലഇൻ അജബ്ത ഇലാ ഖൽഖിൽ ഖുർആൻ ലയുജീബന്ന ഖൽഖുൻ കസീർ. ഒരുപാട് ആളുകൾ ആ തെറ്റായ വിശ്വാസം കൊണ്ട് നടക്കും. ഇതിനെ യൂഫ്രട്ടീസ് നദി കടന്ന് തന്റെ മറ്റൊരു കൂട്ടുകാരൻ വരുന്നു. മഹാനവറുകൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ റഹ്ബയിലേക്ക് എത്തിയപ്പോഴാണ് ഒരാൾ കടന്നു വരുന്ന ഒരു മനുഷ്യൻ, സാധാരണക്കാരൻ, അയ്യുക്കുമ്മി അഹമ്മദ് ഇബ്നു ഹംബൽ, ആരാണ് അഹമ്മദ് ഇബ്നു ഹംബൽ എന്ന് ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇതാ അഹമ്മദ് ഇബ്നു ഹംബൽ. യാ ഹാദാ യാ ഹാദാ മാ അലൈക അൻ തുഖ്തല ഹാഹുനാ വതദ്ഖുല ജന്ന. മഅ്മൂനിന്റെ കൊട്ടാരത്തിൽ വെച്ച് നിങ്ങൾ മരിക്കുകയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം കേട്ടോ. നിങ്ങൾ ഒരിക്കലും മടിയറവ് പറയരുത്. വേറൊരാൾ വന്ന് ഉപദേശിക്കുന്നു, വേറെ ഒരാൾ, ഒരു അഅ്റാബി വരുന്നു, യാ ഹാദാ, അല്ലയോ ഇമാം അവർകളെ, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് മോശപ്പേരുണ്ടാക്കരുതേ. അവര് പറയുന്നതിന് മറുപടി കൊടുക്കല്ലേ. ഇമാമുന അഹമ്മദ് തങ്ങൾ പറയുന്നു, എന്റെ ഗുണകാംക്ഷകൾ എന്നെ ഉപദേശിക്കുകയായി. അതിൽ ഏറ്റവും ഗംഭീരമായ ഉപദേശം ഒരു അഅ്റാബി എന്നോട് വന്ന് പറഞ്ഞതാണ്. അഅ്റാബി പറഞ്ഞു എന്നോട് എത്രയും മനോഹരമായൊരു വാക്ക്, യാ അഹമ്മദ്, അഹമ്മദ് എന്നവരെ,
ഈ യഖ്തുൽകൽ ഹഖ് മുത്തശഹീദ സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മരണം ഷഹാദത്താണ് നിങ്ങളുടെ മരണം രക്തസാക്ഷിത്വമാണ് വഇൻ ഇസ്തഇസ്ത ഹമീദ അങ്ങനെ മരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മാന്യമായ ജീവിതമാണ് നയിക്കുന്നത് എന്നെന്നോട് പറഞ്ഞപ്പോ എന്റെ ഈമാനങ്ങ് വർദ്ധിച്ചു എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല എന്തുകൊണ്ടാണ് ഇതൊക്കെ സജ്ജനങ്ങൾ കൂടെ ഉണ്ടാകുമ്പോ നല്ല സാരോപദേശമുണ്ടാകും അപ്പോൾ നന്മയിലേക്കൊരു ഉന്മേഷം വരും സ്വന്തം കൂട്ടുകാരോട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ നല്ല സാരോപദേശം നല്ല ഉപദേശം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ ഉപദേശിക്കുന്നവരുണ്ട് സ്വന്തം ഉമ്മയോട് വാപ്പയോടൊക്കെ കയർത്തിട്ട് കൂട്ടുകാരോ എന്ന് കുട്ടികളെ ഇറക്കി കൊണ്ടുപോവുക ജന്മം നൽകി പോറ്റു വളർത്തിയ ഉമ്മാൻ്റെ വാപ്പാൻ്റെ മുമ്പിലേ പെൺകുട്ടിക്ക് 10-ഉം 18-ഉം വയസ്സാകുമ്പോൾ ചെറുപ്പക്കാർ വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോകുക ആളുകളെ പുതിയാപ്പള ഞങ്ങളുടെ കൂട്ടുകാരനാണ് ഇതിന് നിൽക്കല്ലേ കൂട്ടുകാരെ സുഹൃത്തുക്കളെ അതിനല്ല അത് പിശാച്ച് ചെയ്യൂലേ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കല്ലേ നല്ല കൂട്ടുകാരെ കൊണ്ട് നല്ല സാരോപദേശം അവരിലൂടെ നന്മയിലേക്ക് വരാൻ കഴിയും സജ്ജനങ്ങളുടെ കൂടെയാവണേ എന്ന് പരിശുദ്ധ ഖുർആൻ അവസാനമായി പറയട്ടെ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ ആഴത്തിൽ പഠിക്കുകയും അള്ളാഹുവിനോട് അടുക്കുകയും ചെയ്യണമേ ദുആ ഒരു കാരണമാണ് അള്ളാഹുവിനോടുള്ള അടുപ്പം നമ്മുടെ വ്യക്തിത്വം നന്നാവാനുള്ള കാരണമാണ് ഒരൊറ്റ സംഭവം മാത്രമേ പറയാനുള്ളത് ഇസ്ലാം മദീനയിൽ കടന്നു വന്ന ഉടനെ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവുമായൊരു കശപിശ ഭർത്താവ് വലിയ ദേശത്തിലാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു മുലാഹറത്ത് എന്ന് ഫിഖ്ഹിൽ പറയും നീ എൻ്റെ ഉമ്മയെ പോലെയാണ് ഉമ്മയുടെ മുതുക് പോലെയാണ് നീ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നീയും തൊലാഖായി എന്നാണ് അവരുടെ ആശയം അങ്ങനെയാണ് ഇസ്ലാമിൽ അതിൽ കഫാറത്തുണ്ട് അതിൻ്റെ പ്രതിവിധികളൊക്കെ നമ്മുടെ ഫുഖഹ വീടിച്ചിട്ടുണ്ട് എമിതങ്ങളുടെ മുമ്പിൽ കേസെത്തുകയാണ് പെണ്ണോടി വന്നു ഏ മനുഷ്യ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാനും നിങ്ങളും ഇനി മുതൽ അന്യരാണ് നമ്മൾ കാണാൻ പറ്റൂല എന്തേ നിങ്ങൾ പറഞ്ഞ തൊലാഖിന്റെ വാക്കാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹിനോട് പോയി പറയട്ടെ എന്ന് ഹബീബായ നിബിദങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ഹബീബിന്റെ വീട്ടിലേക്ക് വരുന്നു നമ്മൾ ഓർക്കണമേ നമ്മുടെ മനസ്സിലെ ചെറിയ ചെറിയ വാക്കുകൾ പോലും നമ്മുടെ വിസ്പറിംഗ് പോലും നമ്മൾ മൂളി പറയുന്നത് പോലും മനസ്സിനുള്ളിൽ പറയുന്നത് പോലും കേൾക്കുന്നവനാണ് വിശുദ്ധമായ ഖുർആൻ ഇറക്കി തന്ന അല്ലാഹു ഇങ്ങനെ അത് മനസ്സിലായത് ഹബീബിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ വീട്ടിലേക്ക് ഈ സഹോദരി കടന്നു വന്നു നബിയുടെ വീടെന്ന് പറഞ്ഞൊരു റൂമാണ് നബിയുടെ വീട് ഒരു റൂമാണ് ആ റൂമിന്റെ മധ്യത്തിൽ ഒരു മറവിരിക്കും നബിയെ ആരെങ്കിലും കാണാൻ വന്നാൽ ആ മറയുടെ ഇപ്പുറത്ത് നബിയുണ്ട് ഇപ്പുറത്ത് റൂമിന്റെ മൂലയിൽ ആയിഷ ബീവി ഇരിക്കും റളിയല്ലാഹു അൻഹാ നബിയോട് ചോദിക്കാൻ വരുന്ന ആള് ആ പകുതിയിൽ ഒരു മൂലയിൽ ഇരിക്കും നബി തങ്ങൾ ഇവിടെ ചോദിക്കാൻ വന്ന ആൾ അവിടെ ആയിഷ ബീവി മൂലയിൽ നടുവിൽ ഒരു മറ ഇതാ നബി തങ്ങളുടെ വീട് നമുക്ക് ലിവിംഗ് റൂം ഉണ്ട് അല്ലേ ഡൈനിങ് റൂമുണ്ട് പെണ്ണുങ്ങൾക്ക് വേറുണ്ട് ആണുങ്ങൾക്ക് വേറുണ്ട് ബെഡ്റൂം വേറുണ്ട് അതൊന്നുമില്ല ഒറ്റ റൂം ഗുർഫ അതുകൊണ്ടാണ് ഹിജ്റ ഹിജ്റാത്തുൻ നബി എന്നൊക്കെ പറയാൻ കാരണം ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹിജ്റാത്തി അക്സറുഹും ലാ യഅഖിലൂൻ ആ ഒരു റൂമിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത് എന്താ ചർച്ച ആ പെണ്ണ് വന്ന് പറഞ്ഞു യാ റസൂലല്ലാഹ് നബിയെ അക്കലമാലി എന്റെ സമ്പത്ത് മുഴുവനും അയാൾ തിന്നവനാണ് സ്ത്രീധനം വാങ്ങി ഉണ്ടാവും ചിലപ്പോലെ അക്കലമാലി എന്റെ സമ്പത്ത് തിന്നവനാ നബിയെ വാഫിനാ ശബാബി എന്റെ യൗവനം നശിപ്പിച്ച ആളാണ് ഇയാൾ എന്ന് ഭർത്താവിനെ പറ്റി പറഞ്ഞത് എന്റെ യൗവനമൊക്കെ നശിപ്പിച്ചു നസറത്തു ലഹൂ ബതുനി എന്റെ വയറ് ഞാൻ അയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ അയാളുടെ മക്കളെ ഞാൻ ഗർഭം ധരിച്ചു കുട്ടികൾക്ക് ജന്മം നൽകി ഹച്ചാ ഇദാ കബറത്ത് സിന്നി എനിക്ക് പ്രായമാവുകയും എന്റെ മക്കൾ വങ്കചാ വലദി എനിക്ക് ഗർഭം ധരിക്കാൻ പറ്റാത്ത പ്രായമാവുകയും ചെയ്തപ്പോ അയാൾ എന്നെ തൊലാക്ക് ചൊല്ലി നബിയേ ലാഹറ മിന്നി ലിഹാർ ചെയ്തു എന്നെ എന്നോട് പറഞ്ഞു അൻതി അലയ്യ കലഹരി ഉമ്മി എന്ന് പറഞ്ഞു എപ്പോ എന്റെ യൗവനൊക്കെ കഴിഞ്ഞു നബിയെ ഇയാൾ എന്നെ ഒഴിവാക്കി എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകോ ഇല്ല എനിക്ക് മക്കൾ ജനിച്ചു ഇയാളിൽ നിന്ന് എന്റെ സമ്പത്ത് ഇയാളെ നശിപ്പിച്ചു എന്റെ യൗവനം മുഴുവൻ കഴിഞ്ഞു ഇനി പിന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മാ അറാക ഇല്ലാ ഖദ് ഹറംതി അലൈഹി
നിങ്ങളും അവരും തമ്മിൽ ഇനി മുതൽ ഹറാമാണ്. അത് നിങ്ങളുടെ ഭർത്താവല്ല, നിങ്ങളും അവരും ഇനി എന്റെ പുരുഷനാണ്. യാ റസൂലല്ലാ നബിയേ, എനിക്ക് ചെറിയ മക്കളുണ്ട് നബിയെ, അയാളിൽ നിന്ന് ആ മക്കളെ ഈ ഭർത്താവിനെ ഏൽപ്പിച്ചാൽ എന്റെ മക്കള് കേടുവരും നബിയേ. അയാളെ ഏൽപ്പിക്കാൻ പറ്റില്ല, ഞാനും അയാളും പിരിയുകയാണെങ്കിൽ ആ മക്കളെ ഞാൻ എന്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ എന്റെ മക്കൾക്ക് തിന്നാനുള്ള ഭക്ഷണം പോലും എന്റെ വീട്ടില്ല നബിയെ, അവര് പട്ടിണി കടന്നു മരിക്കും. ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുകയാണ്, റൂമിന്റെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്ന ഞാൻ, ഈ വർത്തമാനം എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനിത് കേട്ടിട്ടില്ല. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് സൂറത്തുൽ മുജാദല, തർക്കം എന്നർത്ഥം വരുന്ന മുജാദല. സൂറ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. قد سمع الله قول التي تجادلك في زوجها. സ്വന്തം ഭർത്താവിനെ സംബന്ധിച്ച് നബിയെ നിങ്ങളോട് പരാതി പറയുന്ന പെണ്ണിനെ അല്ലാഹു കേട്ടിരിക്കുന്നു നബിയെ. നിങ്ങളും ആ പെണ്ണും സംസാരിക്കുന്നത് അല്ലാഹു കേൾക്കുന്നു നബിയെ. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആകാശലോകം എത്ര ദൂരെയാണെന്നറിയുമോ? ഭൂമിയിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്കുള്ള ദൂരം 500 കൊല്ലത്തെ ദൂരമാണെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 500 കൊല്ലം നമ്മുടെ ഫ്ലൈറ്റിൽ, എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പോയാലാണോ, അല്ല വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ പോയാൽ കിട്ടുന്ന 500 കൊല്ലാണോ എന്ന് പറയാൻ പറ്റൂല എന്നാ ചില സയൻറ്റിസ്റ്റുകളൊക്കെ പറയാറുണ്ട്. ഖുർആനിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആലിമീങ്ങൾ പറയും, സൂര്യപ്രകാശത്തിൻ്റെ വേഗതയിൽ നമ്മൾ സഞ്ചരിച്ചാൽ 500 കൊല്ലെടുക്കും ഈ പ്രപഞ്ചത്തിൻ്റെ അറ്റത്തിലേക്കെത്താൻ എന്ന് പറയും. ഒരു അഭിപ്രായമാണ്. അതായത് ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ, നമ്മുടെ ഫ്ലൈറ്റൊക്കെ മണിക്കൂറിൽ 850-900 കിലോമീറ്ററൊക്കെയാണ് പോകുന്നത് പാസഞ്ചർ ഫ്ലൈറ്റുകൾ. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ഒന്നാനാകാശത്തേക്കെത്താൻ 500 കൊല്ലം വേണ്ടി വരുന്ന, പക്ഷെ ഭൂമിയിൽ അപ്പോഴേക്ക് 200 കോടി കൊല്ലം കഴിയുന്നതാണ്. രണ്ട് അവിടുത്തെ സമയം വേറെ, ഞാൻ ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ട്. ഇരിക്കട്ടെ, ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടുന്ന് 500 കൊല്ലത്തെ ദൂരമുണ്ട്. ഒന്നാനാകാശത്തിൽ നിന്ന് 2 ലേക്കുണ്ട് 500 കൊല്ലത്തെ വഴി ദൂരം, 2 നിന്ന് 3 ലേക്കുണ്ട് 500 കൊല്ലത്തെ വഴി ദൂരം. ഓരോ ആകാശത്തിൻ്റെയും കട്ടിയും 500 കൊല്ലത്തെ വഴി ദൂരമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്നാണ് ഈ വഹി വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഈ വഹിയുമായി വരുന്നത്, വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ സംഭാഷണം അല്ലാഹു കേൾക്കുന്നു നബിയേ എന്ന് പറഞ്ഞ ആ സംഭാഷണം ഒരു കർട്ടന്റെ ഇപ്പുറത്ത് റൂമിന്റെ മൂലയിൽ ഇരിക്കുന്ന ആയിഷ ബീവി കേട്ടിട്ടില്ല. റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പറഞ്ഞു ഞാനത് കേട്ടില്ല. അല്ലാഹു പറയുന്നു, നബിയേ ഖദ സമിഅല്ലാഹു ഖൗല ലതീ തുജാദിലുക ഫീ സൗജിഹാ, ഭർത്താവിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞ ആ പെണ്ണിന്റെ കഥ അല്ലാഹു കേൾക്കുന്നുണ്ട് നബിയെ, അല്ലാഹു കേൾക്കുന്നുണ്ട്. അല്ലാഹുവിനോട് പരാതി പറയുകയാണ്, നിങ്ങൾ സംസാരിക്കുന്നത് അല്ലാഹു കേൾക്കുന്നുണ്ട്. എവിടുന്നാണ് അല്ലാഹു കേൾക്കുന്നത്? ഭൂമിക്കപ്പുറത്ത് 7 ആകാശങ്ങൾ, ഒന്നിന്ന് ഭൂമിയിൽ നിന്ന് 1 ലേക്ക് 500 കൊല്ലം, 1 ആകാശം 2 ലേക്ക് 500, 2 ൽ നിന്ന് 3 ലേക്ക് 500, 4 ലേക്ക് 500, 5 ലേക്ക് 500, 6 ലേക്ക് 500 കൊല്ലം, 7 ലേക്ക് 500 കൊല്ലം. ഇതിനിടയിൽ ഓരോ ആകാശത്തിൻ്റെയും സംക്ക്, അതിൻ്റെ ഭാരം 500 കൊല്ലമാണ്. അതിനപ്പുറത്താണ് അർശ്. ആ അർശിൽ നിന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് അള്ളാഹുവിന്റെ മഖ്ലൂഖായ സർവമാന സൃഷ്ടികൾക്കും അതീതമായിട്ടാണ്
على العرش استوى الله ويندا تيغارم كدكنا الله ويندا عرش كدكنا أبدانن عائشة بيبي على روميل الله ويندا رسولم آمهديم رضي الله تعالى عنهم ور كرتند مرفينن إبورتنا سمساري كمبول كرتند إبورت رومين دا مولا يلدي كنا عائشة رضي الله عنها إي سمباشن مروان كتتلا هذا آر كتو الله جل جلاله كتو عائشة بيبي رضي الله عنها برأيو غيان مهدي رضي الله تعالى برأيو غيان تبارك الذي وسع سمعه السماوات والأرض آغاش بومغل كبرتن نكل كنن وني الله وكل شيء يلا بستكلم كل كنن ون لقد سمعها من فوق سبع سماوات آئير آغاش انغل كبرت بچ الله اي رومل نڑکن سمسارم كل كغيون دائي وما سمعتها ഞാനത് കേട്ടില്ലല്ലോ وما بيني وبينها الا الحجاب എൻടെയും ഈ സംസാരത്തിന്റെയും ഇടയിൽ ഒരു തുണിയുടെ മറയല്ലാതെ ഒരു കടുത്ത ചോരുമല്ല ചുമരുപോലുമല്ല ഉള്ളത് ചുമരല്ല ഉള്ളത് ഒരു കർട്ടനാണ് തുണിയുടെ മറ എന്നിട്ട് ഞാൻ കേൾക്കാത്തത് ഏഴ് ആകാശങ്ങൾക്ക് പുറത്തു നിന്ന് കേൾക്കുന്നവനെ ഹയ്യും ഖയ്യൂമുമായവനെ അല്ലാഹുവേ ആ റബ്ബിന്റെ സംസാരമാണ് വിശുദ്ധമായ കലാം അല്ലാഹുവിന്റെ ഖുർആൻ റബ്ബ് കേൾക്കാണ് മെല്ലെ പറഞ്ഞാലും കേൾക്കും ഉറക്കെ പറഞ്ഞാലും കേൾക്കും സാന്ദർഭികമായിട്ട് പറയാണ് നമ്മുടെ നാടുകളിലൊക്കെ മുസ്ലിമീങ്ങളൊക്കെ എനിക്കറിയ പറമ്പിൽ പീടിയ പ്രദേശത്തൊക്കെ മുസ്ലിങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയയാണ് അല്ലെ വാക്ക വിശ്വാസ പരിസരത്തൊക്കെ ഉണ്ട് എത്രയോ വളരെ സ്നേഹത്തിലും അടുപ്പത്തിലും നല്ല ബന്ധത്തിലും കഴിയുകയാണ് മെല്ലെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അല്ലാഹു കേൾക്കും മഹാനായ ഹൈദറലി ശിഹാബ് തങ്ങൾ അവറുകൾ കേരളീയ മുസ്ലിമീങ്ങളുടെ സമാധാനത്തിനും നമ്മുടെ വളരെ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് നാടുകളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നാഗ്രഹിച്ച് സമാധാനം ആഗ്രഹിച്ച് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ തങ്ങളവറുകൾ എന്തു പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണ്ട മൈക്കുകളിലൂടെ ഉറക്കെ സ്വലാത്തും ദിക്റും എന്തും അന്യ മുസ്ലിമീങ്ങൾ അൻ മുസ്ലിമീങ്ങളല്ലാത്തവർ താമസിക്കുന്ന മേഖലകൾ പരിസരത്ത് രോഗികളും പ്രയാസമുള്ളവരും ഉറക്കം വരാത്തവരും പ്രായമുള്ളവരും വേദന കൊണ്ട് പുളയുന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രയാസമാകത്തക്ക രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ എന്ത് ചെയ്യണ്ട ഉറക്ക ചിലർക്ക് അങ്ങനെ തന്നെ ഹോബിയാണ് മൈക്കിൽ വിടുക ആരെങ്കിലും ഒന്ന് മൈക്ക് ഓഫാക്കി കൂടെ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ദിക്റും പള്ളിയിൽ നിന്ന് ചൊല്ലിക്കോ അകത്തുനിന്ന് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ അഖദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്മ് പിന്നെ അവിടെ ആകെ പ്രശ്നമായി അങ്ങനെ ചെയ്യല്ലേ അല്ലാഹു കേൾക്കുന്നവനാണ് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മൈക്കല്ലാതെ പറഞ്ഞാലും മൈക്കയിൽ പറഞ്ഞാലും അല്ലാഹു കേൾക്കുന്നവനാണ് അല്ലേ ഒരു പ്രശ്നത്തിൽ ഒരു നാട്ടിൽ ഒരാൾക്ക് ഒരു ഒരാൾക്കും കുഴപ്പമില്ല നിങ്ങൾ വെച്ചോളി കുഴപ്പമില്ല ഒരാൾക്കും ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ ചെയ്തോളൂ പക്ഷേ ഇത് ഭാരതമാണ് ഇന്ത്യയാണ് ഒരുപാട് മതവിശ്വാസികളും അതല്ലാത്തവരും ഒക്കെ ജീവിക്കുന്ന നാടാണ് നമുക്ക് അഞ്ചു നേരം വാങ്ങു വിളിക്കാനുള്ള സൗകര്യം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യരുത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഇത് പറയുമ്പോൾ നമ്മൾ അറിയെന്ത് മൈക്കി പറഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു കേൾക്കും അല്ലേ നമുക്ക് വാങ്ങു വിളിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ചെറുതാണോ വലിയ സൗഭാഗ്യമല്ലേ എത്ര പള്ളികളാണ് ഒരുമിച്ച് ഒറ്റക്ക് കണ്ട് വാങ്ങും ഒരു സമയം എത്ര വാങ്ങാൻ നമ്മൾ കേൾക്കുന്നത് ഇതൊക്കെ അന്യ മതവിശ്വാസികൾ നമ്മളെ പൊറുക്കണില്ലേ നമ്മളോട് സഹിക്കുന്നില്ലേ അപ്പം എന്ത് ചെയ്യരുത് മണിക്കൂറുകളോ രാത്രി പാതിരാവോളം ഇപ്പം നമ്മൾ ഈ വാത് പോലും അതിൽ പെടുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് നമുക്ക് സമയക്രമങ്ങളൊക്കെ നൽകുന്നത് ഏതായിരുന്നാലും നമ്മുടെ നാടുകളിൽ എല്ലാ ആഴ്ചകളൊക്കെ നടക്കുന്ന സ്വലാത്തോ ദിക്റൊക്കെ പല നാടുകളിലും പല പള്ളികളിലും വെച്ച് നടക്കും അപ്പോൾ അതിലൊക്കെ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ എന്നാൽ നമ്മുടെ ഉത്സാഹവും നമ്മുടെ വിളിയും നമ്മുടെ മനസ്സിൽ പറയുന്നത് പോലും ഏഴാകാശങ്ങൾക്കപ്പുറം കേൾക്കുന്ന അള്ളാഹുവാണ് നമ്മുടെ യജമാനൻ അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് മെല്ലിയും പറയാം ഉറക്കൊക്കെ പറയാം ഇതിനൊന്നും പ്രയാസമല്ല സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ നോക്കിയിട്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് അങ്ങനെയാണ് അതുകൊണ്ട് റഹ്മാനായി റബ്ബിലേക്ക് നമ്മൾ അടുക്കുകയും ദുആഇന് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞ് സുബ്ഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം വദുബറ കുല്ലി സ്വല ഫർള് നിസ്കാരങ്ങളുടെയും സുന്നത്ത് നിസ്കാരങ്ങളുടെയും ശേഷം നമ്മൾ ചെയ്യുന്ന ദുആകൾ അതിനൊക്കെ അല്ലാഹു തആല ഉത്തരം നൽകാൻ എളുപ്പമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ദുആകളിൽ ഓർക്കുകയും റഹ്മാനായ റബ്ബ് നമ്മെ ഇത്രക്കും അടുത്ത് കേൾക്കുന്ന ഒരുത്തനാണെന്ന ഓർമ്മയിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ
അടുത്തറിയുകയും പഠിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിലും വ്യക്തിത്വത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അറിവുകൾ ഉണ്ടാകുന്നത്, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യുന്നത്, അധ്വാനിക്കുന്നത്, ഇൽമിന് വേണ്ടി ഒരുങ്ങുന്നത്, ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ നല്ല ഒരു വ്യക്തിത്വം മഹാനായ സയ്യിദ് ഇബ്നു സയ്യിദ് സയ്യിദ് ഇബ്നു റബീഅ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കടക്കുമ്പോൾ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദാകാൻ പോകുമ്പോൾ പറഞ്ഞ വാക്കുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് ഇന്നത്തെ പ്രഭാഷണം. എന്തു പറഞ്ഞു? സഹാബത്തെ ഞാൻ പോവാൻ, എനിക്ക് സ്വർഗത്തിന്റെ വാസന കിട്ടുന്നുണ്ട്, എന്റെ റസൂലുള്ളാഹിനോട് എന്റെ സലാം പറയണം. പക്ഷേ അൻസ്വാരികളോട് പറയണേ, എന്റെ റസൂലുള്ളാഹിക്ക് ഒരു കോട്ടം സംഭവിച്ചാൽ കാണുന്ന ഒരു കണ്ണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്റെ നബിയെ തൊടാൻ ശത്രുക്കൾ അനുവദിക്കരുതേ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് വലിയ മാതൃക കാണിച്ച അടിയുറച്ച ഈമാനുമായി കഴിഞ്ഞു കടന്ന നമ്മുടെ മുൻഗാമികളിലേക്ക് എത്താൻ ഒരൽപ്പം നമ്മളും അധ്വാനിക്കുന്ന അള്ളാഹുവിന് വേണ്ടി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.